ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയുള്ള ദുആ അല്ല. ുറഹിമിൻ കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്ന ആളുടെ ദുആവുമല്ല. അയാളെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്ന ആള് നിസ്കരിച്ചിട്ട് കാര്യമല്ല, നോമ്പ് വെച്ചിട്ട് കാര്യമല്ല, ഖുർആൻ ഓതിയിട്ട് കാര്യമല്ല, ദുആ ചെയ്തിട്ടും കാര്യമല്ല. ഇജാബത്തില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനാൻ്റെ സഹോദരി സഹോദരന്മാരോട്, മാതാപിതാക്കളോട്, മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാരോട്, ഇവരോടൊക്കെ തെറ്റി നടക്കുക, മിണ്ടാതെ നടക്കുക, ആ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുക, പിണങ്ങി നടക്കുക, ഇങ്ങനെ ഒരു സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ എത്ര ദുആ ചെയ്തിട്ടും കാര്യമല്ല, ഇജാബത്ത് കിട്ടൂല. പടച്ചവനെ റബ്ബേ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയൊന്നുമല്ല, കുടുംബബന്ധം ചേർക്കുന്ന കാര്യത്തിൽ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഒരു തെറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമല്ല, അതിനുവേണ്ടിയുള്ള ദുആവുമല്ല, എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ദുആ ചെയ്തത്. എന്നാൽ ആ ദുആഇന്റെ ഇജാബത്തായി മൂന്നിൽ ഒരു കാര്യം അള്ളാഹു അയാൾക്ക് നൽകുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ മൂന്നിൽ മൂന്നാലൊരു കാര്യം? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇമ്മാ അയ്യു അജ്ജില ലഹു ഫിദ്ദുനിയാ, ഒന്നിരിക്കെ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അയാൾ ചോദിച്ച കാര്യം അള്ളാഹു അയാൾക്ക് നൽകും. എന്താണോ അയാൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് അത് കൊടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊടുക്കും, ചിലപ്പോൾ ഒഴുകിയിട്ട് കൊടുക്കും. ഏതായാലും കൊടുക്കൽ അള്ളാഹു തആല ദുനിയാവും തന്നെ കൊടുക്കും, ദുനിയാവും തന്നെ കൊടുക്കും, ചിലപ്പോ പെട്ടെന്ന് കൊടുക്കും. എന്തിനാണോ റബ്ബിനോട് ദുആ ചെയ്തത് അത് ഉരുളക്കുപ്പേരി പോലെ അള്ളാഹു തആല കൊടുക്കും. ചിലപ്പോഴോ ചിലപ്പോ അള്ളാഹു തആല വഴുകി കൊടുക്കും. രണ്ടും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽ തന്നെ മുത്തു നബിക്ക് അനുഭവമാണ്. നബിതങ്ങൾ ദുആ ചെയ്ത് സ്പോട്ടിൽ ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. നബിതങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് കൊല്ലങ്ങളോളം ഇജാബത്തിന് കാത്തിരിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ദുആ ചെയ്ത് സ്പോട്ടിൽ ഇജാബത്ത് കിട്ടിയത് സഹാബികൾ കണ്ടല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. മദീന പള്ളിയിൽ ഒരിക്കൽ ഖുതുബയോദുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് ഖുതുബയോദുകയാണ്. അപ്പോഴാണ് ഒരു അറാബിയായ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വന്നു. അയാൾ മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. വെള്ളമില്ലാതെ ഞങ്ങളാകെ പ്രയാസത്തിലാണ്. ദാഹിച്ച് ദാഹം മാറ്റാൻ കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങൾക്ക് കുളിക്കാൻ വെള്ളമില്ല. ആടുമാടുകൾ വെള്ളമില്ലാതെ ചത്തുപോവുകയാണ്. കൃഷികളായ കൃഷികളൊക്കെ നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നബിയേ, മഴയ്ക്ക് വേണ്ടി ഇലാഹായ റബ്ബിനോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. فرفع النبي صلى الله عليه وسلم يديه الى السماء ഹബീബായ നബിദങ്ങളാ, നബിദങ്ങൾ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സ്കിന ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീആ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹ്, ഞങ്ങൾക്ക് റാഹത്തുള്ള മഴ വേണം, ഞങ്ങൾക്ക് റാഹത്തുള്ള മഴ വേണം റബ്ബേ. ഞങ്ങൾ പ്രതിസന്ധിയിലാണ് റബ്ബേ. ഞങ്ങളെ നിരാശരാക്കരുത് അല്ലാഹുമ്മിനെ. ഹബീബായ നബി തങ്ങളാ കരങ്ങൾ താഴ്ത്തിയില്ല. അപ്പോഴത്തേക്ക് കാർമേഘം ഉരുണ്ടുകൂടുകയാണ്. അതിശക്തമായ പേമാര് പെയ്തിറങ്ങുകയാണ്. ഈത്തപ്പന ഓലകൾ കൊണ്ട് നിർമ്മിച്ച മസ്ജിദല്ലേ? ആ ഈത്തപ്പന ഓലകൾക്കിടയിലൂടെ വെള്ളം താഴോട്ട് ഉറ്റി ാണ്. ഹബീബായ നബി തങ്ങളുടെ കവിളിൽ വെള്ളം ഉറ്റി വീണെന്ന് ഞങ്ങൾ കണ്ടു. മുത്തുനബിയുടെ താടിയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുകയാ. ആ
ദുആക്ക് സ്പോട്ടിൽ ഇജാബത്ത് കിട്ടി. മുത്തുനബിയുടെ മുന്നിലുള്ള സഹാബികളൊക്കെ അതിന് സാക്ഷിയായി. അങ്ങനെ ഉണ്ടാവും, അത് നമ്മളെ ദുആക്കുണ്ടാവും. നമ്മളുടെ ദുആക്കും എപ്പോഴും അങ്ങനെ ഇജാബത്ത് പ്രതീക്ഷിച്ചാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഉദുള്ളാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, പെട്ടെന്ന് പൂർണ്ണമായ ഇജാബത്ത് കിട്ടുമെന്ന ആ ഉറപ്പിൽ തന്നെയാണ് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. കിട്ടാണെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ വിചാരിക്കരുത്. എന്തെല്ലാം കാര്യത്തിന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, അതിൽ ഒരുപാട് കാര്യത്തിന് ഇജാബത്ത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കിട്ടുന്ന വലിയ ഉറപ്പൊന്നുമില്ല, കിട്ടാണെങ്കിൽ കിട്ടട്ടെ. അങ്ങനെ ചിന്തിക്കല്ല. ഉദുള്ളാഹ വ അൻതും മുഖിനൂന ബിൽ ഇജാബ, ഇജാബത്ത് കിട്ടുമെന്ന ഉറപ്പിൽ തന്നെയാണ് അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ സർവലോക രക്ഷിതാവായ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യേണ്ടതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇജാബത്തുള്ളവരെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് തരട്ടെ.